ഡൽഹി രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ആപ്പിനുള്ള BJP യുടെ ആപ്പാണോ സ്വാതി മാലിവാൾ? ജയിൽ മോചിതനായ കെജ്രിവാൾ ഉണ്ടാക്കിയ തരംഗം സ്വാതി വിഷയത്തോടെ ഇല്ലാതായോ? സ്വാതിയെ തള്ളിപ്പറയുന്നത് AAP ക്ക് തിരിച്ചടിയാകുമോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. അതായത് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തെ ഒരു മദ്യനയ അഴിമതിയിലെ കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കാൻ തുടങ്ങിയത് കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടിയാണ്. നേരത്തെ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം കെജ്രിവാളിന്റെ അറസ്റ്റ്. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് മാറുന്നു. അതിലൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയാണ് പ്രചാരണത്തിൽ പങ്കെടുക്കാനും. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിലെ ഒരു പ്രധാന നായകനായി മാറുന്നു. ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം കെജ്രിവാൾ പറയുന്ന ഓരോ വാക്കും അത് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വിരമിക്കലിനെ കുറിച്ച് പോലും കെജ്രിവാൾ പറഞ്ഞ കാര്യങ്ങൾക്ക് BJP ക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യം കെജ്രിവാൾ പറയുന്ന കാര്യങ്ങളെ, കെജ്രിവാളിനെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ മുഖമായി ഇന്ത്യ മുന്നണി ഈ ഘട്ടങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു ടെസ്റ്റ് ഉണ്ടാകുന്നത് ഇതിന് ശേഷമാണ്. അതെ, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം MP, അവരുടെ വനിതാ MP, ഏക വനിതാ MP ആണ് സ്വാതി മാലിവാൾ. അവർ അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തുന്നു. അവിടെ വെച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ PA ആയിട്ടുള്ള വിഭവ് കുമാറുമായിട്ട് ചില തർക്കങ്ങളുണ്ടാകുന്നു. അതിനെ തുടർന്ന് അയാൾ സ്വാതിയെ മർദ്ദിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ആദ്യ സമയങ്ങളിലൊന്നും ഇത് വലിയ വിവാദമായിരുന്നില്ല. പക്ഷേ പിന്നീട് BJP ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. BJP യുടെ ഡൽഹിയിലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ വിഷയം വലിയ ചർച്ചയാക്കുന്നു. പിന്നീട് അത് BJP ക്യാമ്പ് ആകെ ഏറ്റെടുക്കുന്നു. ആപ്പിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടാകുന്നു. ആ നിലയിൽ പിന്നീടുണ്ടായ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ നിലയിൽ സ്വാതിയെ അരവിന്ദ് കെജ്രിവാളിൻ്റെ PA മർദ്ദിച്ചു എന്നുള്ള നിലയിലാണ്. അതെ അമൽ, പക്ഷെ അവിടെ നോക്കൂ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഇതിങ്ങനെയൊന്നുമല്ല ഈ കാര്യങ്ങൾ പോയത്. വളരെ പെട്ടെന്നാണ് ആ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അതായത് ഔദ്യോഗിക വസതിയിൽ തർക്കമുണ്ടായ സമയത്ത് തന്നെ സ്വാതി കൺട്രോൾ റൂമിൽ വിളിച്ചുവെന്നും സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി കൊടുത്തുവെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അന്ന് യഥാർത്ഥത്തിൽ തുടക്കഘട്ടത്തിൽ സ്വാതി മാലിവാൾ ഇങ്ങനെ പരാതി കൊടുക്കുകയോ അതിൽ കേസെടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുമാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ തന്നെ സ്വാതിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. മുൻനിര നേതാവായ സഞ്ജയ് സിംഗ് തന്നെ ഇവരെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്യുന്നു. പക്ഷേ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പറഞ്ഞ ട്വിസ്റ്റ്, ഇപ്പറഞ്ഞ മാറ്റം ഇതിൽ സംഭവിക്കുന്നത്. അതായത് ഈ ഇതിൽ സ്വാതി തന്നെ നേരിട്ട് പോലീസിന് പരാതി കൊടുക്കുന്നു. വിഭവകുമാർ ആദ്യം സ്വാതിയുടെ മുഖത്തടിച്ചെന്നും പിന്നെ നെഞ്ചിലും വയറിലും മറ്റും മർദ്ദിച്ചെന്നും പോലീസ് FIR ഇടുന്നു. ഇതോടെയാണ് സ്വാതിയെ പിന്തള്ളി അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വരുന്നത്. ഒരു പക്ഷേ ആം ആദ്മി പാർട്ടി ഇപ്പോഴൊരു BJP ബന്ധമടക്കം സംശയിക്കുന്നത് ആ ഘട്ടം മുതലാണ്. അതിശയെ പോലെയുള്ള നേതാക്കൾ പരസ്യമായി അത് അവർ പറയുകയും ചെയ്യുന്നു. ചില വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ടവർ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അതായത് അതിലൊന്നും മർദ്ദനമേറ്റെന്ന രീതിയിൽ സ്വാതിയെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നത്, അവർ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നാണ് അതിശയെ പോലെയുള്ള നേതാക്കൾ വന്ന് പറഞ്ഞത്. ഇപ്പോഴും അത് അവർ ആവർത്തിക്കുകയാണ്. അവർ BJP ക്ക് വേണ്ടി നാടകം കളിക്കുന്നു എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത്. അതിലേ സ്വാതിയെ BJP സ്വാധീനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രേരണയാലാണോ, BJP യുടെ പ്രേരണ കൊണ്ടാണോ ഇത്തരത്തിലൊരു പരാതി അവർ കൊടുത്തിരിക്കുന്നത്? എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഊഹാപോഹങ്ങൾക്കും സാധ്യതയില്ല. എന്തായാലും അതിലൊരു കുഴപ്പമുള്ളത്, ആശയക്കുഴപ്പമുള്ളത് സ്വാതിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സംഘർഷമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഇവർക്ക് മർദ്ദനമേറ്റു എന്ന് പറയുന്ന ദിവസം പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും മൊഴി കൊടുക്കുന്നതുമല്ല. ആ കാര്യത്തിൽ ആണ് ആപ്പ് ഒരു സന്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അന്ന് തന്നെ ഇവർ പരാതിപ്പെടാൻ തയ്യാറായില്ല, 2 ദിവസം എന്തുകൊണ്ട് കാത്തിരുന്നു? ആ കാത്തിരുന്ന ദിവസത്തിനിടയിൽ BJP ഏതെങ്കിലും തരത്തിൽ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടോ, സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആപ്പ് ഉയർത്തുന്ന ചോദ്യം. എന്തായാലും കുറച്ച് നാളുകളായിട്ട് ഈ ആപ്പിനുള്ളിൽ ഈ സ്വാതി മാലിവാളിനോട് വലിയ ഒരു കൂറ പാർട്ടിയിലെ പല നേതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലായിക്കൊള്ളട്ടെ, പിന്നീട് കെജ്രിവാൾ അറസ്റ്റിലാകപ്പെടുന്ന ഘട്ടത്തിലായിക്കൊള്ളട്ടെ, തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളിലോ, പിന്നീട് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ വലിയ പ്രതിഷേധ പരിപാടികൾ ഡൽഹിയിൽ ആപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊന്നും സ്വാതി പങ്കെടുത്തിരുന്നില്ല. സ്വാതി പങ്കെടുക്കാത്തതിൻ്റെ ഇതിൽ വലിയ നീരസം അവരുടെ പാർട്ടി അണികൾ പാർട്ടി നേതാക്കൾക്കുണ്ട്. പക്ഷേ അതിന് അവരൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് എന്തായാലും അന്ന് തൻ്റെ സഹോദരിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവർ അമേരിക്കയിലായിരുന്നു, അതുകൊണ്ടാണ് എത്താൻ പറ്റാത്ത എന്നുള്ളൊരു വിശദീകരണമാണ് അവർ കൊടുക്കുന്നത്. എന്തായാലും ആപ്പ് നേതാക്കൾക്ക് ഇവർ കുറച്ച് നാളായി
ആയി അത്ര സ്വീകാര്യമല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട്. അതെ അമൽ, അത് മാത്രമല്ല, നോക്കൂ ഇവിടെ സ്വാതി മാലിവാൾ എന്ന് പറയുന്ന വനിതാ നേതാവ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ ആളല്ല. അതായത് ഇന്നലെയോ ഇന്നോ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു നേതാവല്ല. ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ തുടക്കത്തിൽ ആ പാർട്ടിക്ക് കല്ലിട്ട നേതാക്കൾ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന അരവിന്ദ് കെജ്രിവാൾ, പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ് ഇവർക്കൊപ്പം ചേർന്ന് ഈ പാർട്ടി ഉണ്ടാക്കിയവരിൽ ഒരാളാണ് സ്വാതി മാലിവാൾ. അതായത് ഏകദേശം 20 വർഷത്തോളമായി അരവിന്ദ് കെജ്രിവാളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. നേരത്തെ ഹസാരെ, അണ്ണാ ഹസാരെ സമരം നടത്തിയ സമയത്ത്, അതായത് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അത്രയും പ്രവർത്തി പരിചയം ഇവർക്കുണ്ട്. മറ്റൊന്ന്, 31-ാം വയസ്സിൽ തന്നെ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി. പിന്നീട് ഇവരുടെ പ്രവർത്തന മികവൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ രാജ്യസഭാംഗമായി ആം ആദ്മി പാർട്ടി ആ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ തന്നെ രാജ്യസഭാംഗമായും വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുമൊക്കെ അവർ നടത്തിയിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിപ്പോൾ മണിപ്പൂർ വിഷയത്തിലായാലും ഏറ്റവും ഒടുവിൽ കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ വിഷയത്തിലൊക്കെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ഒരു വനിതാ നേതാവ് കൂടിയാണ് ഇവർ. അതോടൊപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്നും മുന്നിൽ നിൽക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തകർക്കിടയിലൊക്കെ നല്ല സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ്. ഉറച്ച നിലപാട് ഇതിനോടകം ഇതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചു കണ്ടിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് അവരെ രാജ്യസഭാംഗം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പദവി ആം ആദ്മി പാർട്ടി കൊടുക്കുകയും ചെയ്തത്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അവസാന ഘട്ടത്തിൽ ചില നേതാക്കൾക്ക് അവരോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സായി സൂചിപ്പിച്ചതുപോലെ ഈ 2 പതിറ്റാണ്ട് കാലം അവരുടെ പാർട്ടിക്കൊപ്പം നിന്ന, കെജ്രിവാളിൻ്റെ ഒപ്പം നിന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ കൂറുമാറുമോ അല്ലെങ്കിൽ BJP-ക്കൊപ്പം ചേരുമോ എന്നുള്ള കാര്യം ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഒപ്പം തന്നെ അതിൽ മറ്റൊരു സംശയം ഉളവാക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയമായി എല്ലാ കാലത്തും കൃത്യമായ നിലപാട് ഇപ്പോൾ സായി പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവ് സ്വാതി, അവർ പെട്ടെന്ന് പാർട്ടിയുടെ ഒരു ശത്രുവായി മാറുന്നതിന് മറ്റു ചില കാരണങ്ങളുണ്ടോ എന്നുള്ള ചില സംശയങ്ങളും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് കെജ്രിവാളിന് സ്വാതിയോട് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൊരു നീരസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ക്യാമ്പ് തന്നെ പറയുന്നുണ്ട്, AAP ക്യാമ്പ് തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളിലൊന്നും ഇവർ സജീവമായിരുന്നില്ല. മുന്നേ സൂചിപ്പിച്ചതാണ് അവരുടെ ഇദ്ദേഹം അറസ്റ്റിലായ ശേഷമുള്ള പ്രതിഷേധ യോഗങ്ങളിലൊന്നും ഇവർ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ പാർട്ടിക്കുള്ളിൽ ഇവർക്കെതിരെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരോട് രാജ്യസഭാ MP സ്ഥാനം വരെ രാജിവെക്കണമെന്ന് ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാനാണ് ഈ സ്വാതി അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ അനുമതി തേടിയതെന്നും ആ അനുമതി ഇദ്ദേഹത്തിൻ്റെ PI ആയിട്ടുള്ള വിഭവ് കുമാർ നൽകിയില്ല എന്നുള്ളതും ആ സ്വാതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ചില വിശദീകരണങ്ങളായി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ഇയാളെ, കെജ്രിവാളിനെ കാണാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയപ്പോൾ ഈ നിലയിൽ വിഭവ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നേരെ അക്രമം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നിന്ന് നൽകുന്ന ഇതിലെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതെ, ഇതിലിപ്പോൾ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു പ്രശ്നമായിരിക്കില്ല ഇതിൻ്റെ യഥാർത്ഥ കാതൽ എന്ന് പറയുന്നത്. അതിന് മുൻപ് തന്നെ ഉരുണ്ടുകൂടിയിട്ടുള്ള വലിയൊരു വിഷയം ഒരു പ്രധാനപ്പെട്ട ഘട്ടമെത്തിയപ്പോൾ അതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ഇതിപ്പോൾ സ്വാതി മാലിവാൾ ആരോപണം ഉന്നയിക്കുന്ന വിഭവ്, അദ്ദേഹത്തിൻ്റെ കാര്യവുമെടുത്താൽ അദ്ദേഹവും ഒരു ചെറിയ ഒരാളല്ല. അദ്ദേഹത്തിനും അരവിന്ദ് കെജ്രിവാളുമായി വളരെ വർഷങ്ങൾക്ക് മുൻപുള്ള ബന്ധം തന്നെയുണ്ട്. അതായത് കെജ്രിവാളിനൊപ്പം പ്രവർത്തിക്കും മുൻപേ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ ജയിലിലുള്ള, നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുമായി വളരെ അടുത്ത ബന്ധമുള്ളൊരു നേതാവാണ് വിഭവ് കുമാർ. അദ്ദേഹത്തിൻ്റെ കബീർ എന്ന NGO ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഈ വിഭവ്. ഈ മനീഷ് സിസോദിയെ കെജ്രിവാളിന് പരിചയപ്പെടുത്തി കൊടുത്തത് വിഭവാണ് എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം ഹസാരെ സമരത്തിന് ശേഷം കെജ്രിവാളുമായിട്ട് ഈ വിഭവ് അടുക്കുന്നു. അത് രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ അധികാരമുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരാളായിട്ട് ഈ വിഭവ് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ ആരോഗ്യ കാര്യങ്ങളായാലും മറ്റെല്ലാ കാര്യങ്ങളും വളരെ അടുത്ത് നിന്ന് അത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ അവകാശമുള്ള ഏറ്റവും അടുത്ത ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു വിഭവ്. അതുകൊണ്ടാണ് കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്ത് ഇറങ്ങിയ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിശ്വസ്തൻ ജയിലിലാകുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഇത്ര രോഷമുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും തന്നെയാണ്. വിഭവം എന്തായാലും ഈ അല്പനേരം മുമ്പാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ ഈ മദ്യനയ കേസിലും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സായി സൂചിപ്പിച്ചതുപോലെ
കെജ്രിവാളിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, അദ്ദേഹത്തിന്റെ വലങ്കയായിട്ടുള്ള ആൾ ഇങ്ങനെ ഒരു കേസിൽ ജയിലിൽ പോകുന്നത് അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കെജ്രിവാൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിലൊരിക്കലും സ്വാതിയെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നില്ല, സ്വാതിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. അത് അദ്ദേഹം ആ വാക്കുകൾ സൂക്ഷിച്ച് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ബി ജെ പി ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളുടെ നേതാക്കളെ, ഞങ്ങളുടെ ഒപ്പമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുവാൻ നിരന്തരം ശ്രമിക്കുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്താലും, എത്ര പേരെ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾക്ക് പുതിയ നേതാക്കൾ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായി വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിരോധം അദ്ദേഹം തീർക്കുന്നുണ്ട്. ആ നിലയിലാണ് ഇന്ന് കെജ്രിവാൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. മാത്രമല്ല, നാളെ ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് ഇവരൊരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. എ ഐ പിയുടെ മുഴുവൻ എം എൽ എമാരും എം പിമാരും പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ വിഭവ് കുമാറിന്റെ അറസ്റ്റിന് ശേഷമാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ആം ആദ്മിയുടെ ഭാഗത്ത് നിന്ന് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ആ നിലയിൽ സായി സൂചിപ്പിച്ചതുപോലെ ഒരു അദ്ദേഹത്തിന്റെ വലങ്കയായിട്ടുള്ള ഒരാൾ ജയിലിൽ പോകുന്ന ഒരു സ്ഥിതി, അത് പിന്നീട് ഒരു പക്ഷേ മദ്യനയ കേസുമായി ബന്ധപ്പെടുമോ, അല്ലെങ്കിൽ അതുമായി കൂട്ടിയിടക്കാനാണോ ബി ജെ പി ശ്രമിക്കുന്നുള്ള ഒരു ആശങ്ക കൂടി എ പി ക്യാമ്പിലുണ്ട്. തീർച്ചയായും ഇതിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ബി ജെ പിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോൾ പറയുന്ന ഈ സ്വാതി മാലിവാൾ വിഷയമടക്കം അത് ബി ജെ പിയുടെ തിരക്കഥയാണ് എന്ന് സംശയിക്കുന്നതിൽ ആം ആദ്മി പാർട്ടിയെ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെയും സംഭവിക്കാം. ഇതിനു മുൻപ് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് ചെറിയ നാടകമല്ല, അതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.